ഹായ് ഓൾ, നമ്മൾ ഇന്നലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ റേഷ്യോ അനാലിസിസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് ലിക്വിഡിറ്റി റേഷ്യോസിനെ കുറിച്ചിട്ടാണ്. ആ ലിക്വിഡിറ്റി റേഷ്യോയിലെ നമ്മൾ കറണ്ട് റേഷ്യോ എന്താന്നുള്ളത് ഇന്നലെ നമ്മൾ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്വിക്ക് റേഷ്യോ എന്താണ്, സൂപ്പർ ക്വിക്ക് റേഷ്യോ എന്താണ്, അതിൽ രണ്ടും കൂടെ നോക്കാം. നമ്മൾ ഇന്നലെ ലാസ്റ്റിലൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു കറണ്ട് റേഷ്യോനെ, ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ബാക്കി നോക്കാം. ക്വിക്ക് റേഷ്യോ, ഓക്കെ, ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ നിയർ മണി റേഷ്യോ, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഒരേ ഒരാളാണ്. ഓക്കെ, അപ്പൊ നിങ്ങളെ ക്വിക്ക് റേഷ്യോ എന്നുള്ള ടേം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക, അതുപോലെ തന്നെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നുള്ള പേരും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. കാരണം രണ്ട് രീതിയിലാണ് ചോദിക്കുന്നത്, ഒന്നിട്ടുണ്ടെങ്കിൽ ക്വിക്ക് റേഷ്യോ കാണാൻ പറയും അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ കാണാൻ പറയും. എന്നാലും നിങ്ങൾ നിയർ മണി റേഷ്യോ എന്താണെന്നുള്ളതും ലിക്വിഡ് റേഷ്യോ എന്താണെന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ശ്രദ്ധിച്ചോ എന്താണെന്നുള്ളത് പറയാം. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിക്വിഡ് അസെറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. ഇറ്റ് മെഷേഴ്സ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ ഇൻസ്റ്റന്റ് ഡെപ്റ്റ് പേയിങ് എബിലിറ്റി ഓഫ് ദി ബിസിനസ് എന്റർപ്രൈസ്. ഓക്കെ, ഒന്നുമില്ല, കമ്പനിയിലെ ലിക്വിഡ് അസെറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റേഷ്യോ ആണ് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇക്വേഷൻ? ലിക്വിഡ് അസെറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. ലിക്വിഡ് അസെറ്റ് എന്താണെന്ന് പറഞ്ഞു, കറന്റ് ലയബിലിറ്റി എന്താ നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഷോർട്ട് ടേം ലയബിലിറ്റീസിനെയാണ് നമ്മൾ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയാന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ എന്താണ് ലിക്വിഡ് അസെറ്റ് എന്ന് വായിക്കാം. ലിക്വിഡ് അസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് അസെറ്റ് മൈനസ് സ്റ്റോക്ക് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ശരിക്കും പറയുകയാണെങ്കിൽ കറണ്ട് അസെറ്റ് മൈനസ് സ്റ്റോക്ക് മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഓക്കെ, അങ്ങനെ ഞാൻ പറയാം, കറണ്ട് അസെറ്റ് മൈനസ് സ്റ്റോക്ക് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കൂടെ കറണ്ട് അസെറ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ലിക്വിഡ് അസെറ്റ് കിട്ടും. പിന്നെ നോക്കേണ്ടത് ഇതിന്റെ സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്? 1:1 ആണ്. ഓക്കെ, കറണ്ട് റേഷ്യോന്റെ സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയായിരുന്നു ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. 2:1 എന്നാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോന്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1:1 ആണ്. ഒരു കമ്പനിയിൽ 1:1 എന്നുള്ള നിലയിൽ എന്തുണ്ടാവണം? ഈ ലിക്വിഡ് റേഷ്യോ ഉണ്ടാവണമെന്നാണ് പറയല്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, പ്രോബ്ലം നോക്കുക. ഡെബ്റ്റേഴ്സ് 2 lakh, ബിൽസ് റിസീവബിൾ 50,000, മാർക്കറ്റബിൾ സെക്യൂരിറ്റി 1 lakh, സ്റ്റോക്ക് 1,80,000, പ്രീപെയ്ഡ് എക്സ്പെൻസസ് 20,000, ക്യാഷ് 10,000, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 1,75,000, സൺഡ്രി ക്രെഡിറ്റേഴ്സ് 2,30,000, ബിൽസ് പേയബിൾ 75,000. ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെയാണ് നമുക്ക് കറണ്ട് അസെറ്റ് ആയിട്ട് എടുക്കേണ്ടത്, ഏതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റി എടുക്കേണ്ടത് നോക്കാം. ആദ്യം ഡെബ്റ്റേഴ്സ് പറയാം, കറണ്ട് അസെറ്റ്. ബിൽസ് റിസീവബിൾ കറണ്ട് അസെറ്റ്. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, വിൽക്കാൻ പറ്റുന്ന സെക്യൂരിറ്റീസ് ആണ് കറണ്ട് അസെറ്റ്. ഓക്കെ, സ്റ്റോക്ക്, സ്റ്റോക്കും കറണ്ട് അസെറ്റ് ആണ്. പക്ഷെ നമ്മൾ ലിക്വിഡ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് ക്വിക്ക് റേഷ്യോ ആണ്, അപ്പൊ സ്റ്റോക്ക് നമ്മൾ മൈനസ് ചെയ്യണം അവിടെ നിൽക്കട്ടെ. പ്രീപെയ്ഡ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഓൾസോ കറണ്ട് അസെറ്റ് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യെങ്കിൽ കൂടെ നമ്മൾ ക്വിക്ക് റേഷ്യോ കാണുമ്പോൾ എന്താക്കണം, ഈ രണ്ടാൾക്കാരെയും കൂട്ടിയിട്ട് കറണ്ട് അസെറ്റ് നിന്ന് കുറയ്ക്കണം. ഓക്കെ, ക്യാഷ് കറണ്ട് അസെറ്റ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കറണ്ട് ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ആണ് ഇൻഡ് മാർക്കാണ്, കറണ്ട് ലയബിലിറ്റി ആണ്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റി ആണ്. അതേപോലെ തന്നെ ബിൽസ് പേയബിൾ കറണ്ട് ലയബിലിറ്റി ആണ്. ഓക്കെ, ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. റെഡി നോക്കാം. ക്വിക്ക് റേഷ്യോസ് ഈക്വൽ ടു ക്വിക്ക് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ക്വിക്ക് അസെറ്റ് എന്നും പറയാം, ലിക്വിഡ് അസെറ്റ് എന്നും കൂടെ പറയട്ടോ, പ്രശ്നമൊന്നുമില്ല. എന്താണ് അത് മീൻ ചെയ്യുന്നതെന്ന് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. ഡെബ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ക്യാഷ്. ഓക്കെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിൽ ആരെ രണ്ടാൾക്കാർ എടുത്തിട്ടില്ല, സ്റ്റോക്കും എടുത്തിട്ടില്ല, പ്രീപെയ്ഡ് എക്സ്പെൻസും എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോ ഇത് മാത്രം കൂട്ടിയാൽ മാത്രം മതി, അതും അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ കറണ്ട് അസെറ്റിന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ചിട്ടാണെങ്കിൽ എന്നാണ് നമുക്ക് ക്വിക്ക് അസെറ്റ് കിട്ടുക. അപ്പൊ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഓർത്ത് വെച്ചപ്പോ നിങ്ങൾ ഡൗട്ട് അടിക്കണ്ട എന്തുകൊണ്ട് സ്റ്റോക്കും ഇതും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ചിട്ടില്ല എന്നുള്ളത്. കാരണം ഇവിടെ പറയുന്നത് കറണ്ട് അസെറ്റ് മൈനസ് എന്താ പറഞ്ഞിട്ടുള്ളത്, സ്റ്റോക്ക് മൈനസ് സ്റ്റോക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അത് എടുക്കാണ്ടെന്നാ പോരെ, അത് എടുക്കാണ്ട് എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികം എന്ത് കിട്ടും? ക്വിക്ക് അസെറ്റ് കിട്ടും. ഓക്കെ, പിന്നെ കറണ്ട് ലയബിലിറ്റി നോക്കുക. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഓക്കെ, ഇത് രണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0.75:1. ഓക്കെ, ഇതാണ് ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും ഓർത്ത് വെക്കുക, വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസ് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഈ എല്ലാ കറണ്ട് അസെറ്റും കൂട്ടുക. ആദ്യം ഡെബ്റ്റർ കൂട്ടുക, ബിൽസ് റിസീവബിൾ കൂട്ടുക, മാർക്കറ്റബിൾ സെക്യൂരിറ്റി കൂട്ടുക, സ്റ്റോക്ക് കൂട്ടുക, പ്രീപെയ്ഡ് എക്സ്പെൻസ് കൂട്ടുക. അപ്പൊ നമുക്ക് ക്യാഷ് കൂട്ടുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് അസെറ്റ് കിട്ടും. അതിൽ നിന്നിട്ട് എന്താക്കുക?
സ്റ്റോക്കും റിപ്പീഡ് എക്സ്പെൻസും കുറയ്ക്കുക. അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇതാ ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ എന്താക്കുക, തീരെ എടുക്കാണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് തന്നെ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സൂപ്പർ കിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ക്യാഷ് റേഷ്യോ. സൂപ്പർ കിക്ക് റേഷ്യോ, ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ, ക്യാഷ് റേഷ്യോ എന്നിങ്ങനെയുള്ള മൂന്ന് പേരുകളുള്ള റേഷ്യോസിനെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സൂപ്പർ കിക്ക് റേഷ്യോ എന്നുള്ള പേര് നിങ്ങൾ ഓർത്ത് നോക്കുക. ഇറ്റ് ഷോസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൂപ്പർ കിക്ക് അസറ്റ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ്. അതായത് സൂപ്പർ കിക്ക് അസറ്റും കറന്റ് ലയബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സൂപ്പർ ക്വിക്ക് റേഷ്യോ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കറന്റ് ലയബിലിറ്റി എന്താ നമുക്കറിയാം, ഈ സൂപ്പർ ക്വിക്ക് അസറ്റ് എന്താന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സൂപ്പർ ക്വിക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാഷ് ഇൻ ഹാൻഡ് പ്ലസ് ക്യാഷ് അറ്റ് ബാങ്ക് പ്ലസ് ഷോർട്ട് ടേം മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഇത് മൂന്ന് കൂടെ കൂടിയിട്ടുള്ളതാണ് എന്ത് പറയുന്നത്, സൂപ്പർ ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത്. സൂപ്പർ ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തില് നമ്മളിപ്പോ സ്റ്റോക്ക്, കറണ്ട് അസറ്റ് എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു ഈ പെട്ടെന്ന് നമുക്ക് വിറ്റ് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ കറണ്ട് അസറ്റ് എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു അല്ലെ. സ്റ്റോക്ക്, ക്യാഷ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, പിന്നെ ചെറിയ ചെറിയ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്, ബിൽസ് റിസീവബിൾ, ഇതൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, ലിക്വിഡ് ഫോം ആണ്, പെട്ടെന്ന് നമുക്ക് പൈസ കിട്ടും. ഓക്കെ, അതിലും പെട്ടെന്ന് കിട്ടുന്നതിനെയാണ് നമ്മൾ സൂപ്പർ ക്വിക്ക് അസറ്റ് എന്ന് പറയാം. അതായത് നമ്മളിപ്പോ സ്റ്റോക്ക് വെക്കുന്നതിനെക്കാട്ടും പെട്ടെന്ന് നമുക്ക് എന്താക്കാൻ പറ്റും, ബാങ്കിൽ നിന്ന് വെച്ചെടുക്കാൻ പറ്റും, നമ്മുടെ കയ്യിൽ നിന്ന് വെച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ ചെറിയ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഉണ്ടാവും, പെട്ടെന്ന് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ വളരെ ലിക്വിഡ് ഫോം ആയിട്ടുള്ള അസറ്റുകളെയാണ് നമ്മൾ എന്താ പറയാ സൂപ്പർ ക്വിക്ക് അസറ്റ് എന്ന് പറയാം. പ്രധാനമായിട്ട് ഈ മൂന്നാളുകളാണ് ഉള്ളത്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഷോർട്ട് ടേം മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഓക്കെ, ഇത് മൂന്നുമാണ് എന്ത് സൂപ്പർ ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് മൂന്നും കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സൂപ്പർ കിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് റേഷ്യോ അല്ലെങ്കിൽ ക്യാഷ് റേഷ്യോ കിട്ടും. ഓക്കെ, ഇതിന്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 0.5:1 ആണ്. ഓക്കെ, അപ്പൊ നേരത്തെ എത്രയാണ് സ്റ്റാൻഡേർഡ് റേറ്റ് ഒന്ന് ഓർത്ത് പറഞ്ഞേ, നമ്മളെ കിക്ക് റേഷ്യോന്റെ സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്, 1:1. അതിന് മുന്നേ കറന്റ് റേഷ്യോന്റെ 2:1. ഇപ്പോഴത്തെ എത്രയാണ്, സൂപ്പർ കിക്ക് റേഷ്യോന്റെ എത്രയാണ്, 0.5:1. ഓക്കെ, മറന്നു പോകരുത്, നമുക്കൊരു കണക്കിലേക്ക് പോവാം. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്, റിസർവ് ആൻഡ് സർപ്ലസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, സൺഡ്രി ക്രെഡിറ്റേഴ്സ് 90,000, ബിൽസ് പേബിൾ 20,000, ഇവിടെ ലാൻഡ് കൊടുത്തിട്ടുണ്ട് 1,50,000, പ്ലാന്റ് 80,000, സ്റ്റോക്ക് 1,20,000, ഡെബ്റ്റ് 60,000, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 40,000, ക്യാഷ് ഇൻ ഹാൻഡ് 10,000. നമ്മളോട് എന്ത് കാണാനാ പറഞ്ഞത്, കാൽക്കുലേറ്റ് ലിക്വിഡിറ്റി റേഷ്യോസ്. ലിക്വിഡിറ്റി റേഷ്യോസ് മൂന്നെണ്ണം ഉള്ളൂ നമുക്കറിയാം, ഏതൊക്കെ, കറണ്ട് റേഷ്യോ, പിന്നെ കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, സൂപ്പർ ക്വിക്ക് റേഷ്യോ, എന്നിങ്ങനെ മൂന്നെണ്ണം ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താക്കുക, ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വേണ്ട എടുക്കേണ്ടതാ എടുക്കേണ്ടി വരാത്ത കുറെ ആളുകൾ ഉണ്ടാവും. അതായത് നമുക്കറിയാം കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി നോക്കും, മെയിനായിട്ട് നമ്മൾ കറണ്ട് ലയബിലിറ്റി കറണ്ട് അസറ്റാണ് എടുക്കുക, പിന്നെ കറണ്ട് അസറ്റിന്റെ ചെറിയ ചെറിയ പാർട്ടുകളാണ് നോക്കുക. കറണ്ട് അസറ്റ് അല്ലാണ്ടുള്ള ഫിക്സ്ഡ് അസറ്റിനൊക്കെ നമ്മൾ എന്താക്കണം, ആദ്യം തന്നെ ഒഴിവാക്കണം, ലാൻഡ് വേണ്ട, പ്ലാന്റ് വേണ്ട, പിന്നെ ഏതാണുള്ളത്, ഷെയർ ക്യാപിറ്റൽ വേണ്ട, റിസർവ് വേണ്ട, ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേണ്ട, ഇതൊന്നും വേണ്ട നമുക്ക് ഓൾറെഡി അറിയാം. ഇനിയിപ്പോ നിങ്ങൾ സാധാരണ എല്ലാവർക്കും ഉള്ളൊരു മെയിൻ ആയിട്ടുള്ള സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പരീക്ഷന്റെ സമയത്ത് ഇതിലിപ്പോ ഏതാണ് കറണ്ട് അസറ്റ്, ഏതാണ് കറണ്ട് ലയബിലിറ്റി, ഒന്നാമത് സംശയം അത്. രണ്ടാമത് സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടില്ലേ, അപ്പൊ ഷെയർ ക്യാപിറ്റൽ ഒക്കെ എന്താ എങ്ങനെ നമ്മൾ ഇപ്പൊ എടുക്കാണ്ടിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ സംശയം വരും, വേണ്ടാത്ത അൺനെസറി ആയിട്ടുള്ള സംശയങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കുക, നിങ്ങൾ എന്താണോ പഠിച്ചത് അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇവിടെ നോക്കേണ്ടത് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആണ്. ഇവിടെ മാർക്കറ്റബിൾ സെക്യൂരിറ്റി ലോങ് ടേം എന്ന് പറയുന്നില്ല, അപ്പൊ നമ്മൾ ഷോർട്ട് ടേം തന്നെ ആയിട്ട് എടുക്കുക, ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ലോങ് ടേം ആണെങ്കിൽ നമുക്ക് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആണ് മെയിൻ ആയിട്ട് ഒരു പ്രോബ്ലം വരുന്ന ഒരാൾ. ലോങ് ടേം പറഞ്ഞാൽ മാത്രം നിങ്ങൾ എന്താക്കുക, അതിനെ ലോങ് ടേം ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ട് ടേം ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടെ എന്താക്കുക, പ്രോബ്ലം ചെയ്യുമ്പോൾ എടുക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതേ ആൻസർ തന്നെയാണോ കിട്ടുന്നത് നോക്കുക. കറണ്ട് റേഷ്യോസ് ഈക്വൽ ടു 0.2:0.9:1, ലിക്വിഡ് റേഷ്യോസ് ഈക്വൽ ടു 1:1, സൂപ്പർ കിക്ക് റേഷ്യോസ് ഈക്വൽ ടു 0.5:1, ഇതാണോ നിങ്ങൾക്ക് 0.45:1 ഇതന്നെയാണോ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്, നമ്മൾ ഈ റേഷ്യോസിന്റെ പാഠത്തിൽ കുറെ റേഷ്യോ പഠിക്കാനുണ്ട്. നമ്മൾ ഇപ്പൊ നോക്കിയിട്ടുള്ളത്, ഇപ്പൊ നോക്കിയ മൂന്നെണ്ണം നോക്കിയിട്ടുണ്ട്, അതെന്ന് പറഞ്ഞിട്ട് ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്, കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, സൂപ്പർ ക്വിക്ക് റേഷ്യോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാനുള്ളത് ഈ ലിവറേജ് റേഷ്യോസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അതിന് മുന്നേ നിങ്ങൾ ഈ ലിക്വിഡ് റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോസിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക.
ഓക്കെ, അപ്പോൾ താങ്ക് യു, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.